നമുക്കുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകും മാത്രം അറിയാം. അപ്പം നമ്മൾക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ട്? ഈ ഇരിക്കണ നമ്മോട് ചോദിച്ചാൽ ആഗ്രഹം എന്ന് വെച്ചാൽ, ആഗ്രഹത്തിൻ്റെ ഒരു തല പറഞ്ഞാൽ കുട്ടികളെയും വലിയവരെയും പ്രായത്തിൻ്റെ തോതനുസരിച്ച് നമുക്കൊക്കെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഇനി ഒരു 2 മിനിറ്റ് 1 സെക്കൻഡ് അല്ലെങ്കിൽ എന്തൊക്കെ പൂതിയുണ്ട്, ഒരു സെക്കൻഡ് നിങ്ങളെ നിങ്ങളെ പൂതിൻ്റെ ഒരു ലിസ്റ്റിൻ്റെ ഒരു ഇത് നിങ്ങളെ ഇങ്ങോട്ട് മനസ്സിക്ക് തള്ളി വരണുണ്ടാവും. ഈ അടുത്ത സെക്കൻഡ് കിട്ടിയ ഇന്ന ആഗ്രഹം, പിന്നെ കിട്ടിയ ഇന്നതാണ്, ഇന്നെ കിട്ടിയ ഇന്നതാണ്, ആദ്യം കിട്ടുന്ന പൈസ കൊണ്ട് ഇന്നതാണ്, ആദ്യം കിട്ടുന്ന നമ്മളെ പൈസ, ആദ്യം കിട്ടുന്ന സമയം, ഓരോന്നിനും ഓരോ സമയത്ത് നമ്മൾ മുൻഗണനാക്രമം വെച്ചിട്ടുണ്ട്. എന്നാൽ ഭൂമിയിൽ ഇങ്ങനെ ആഗ്രഹമില്ല, അത് ആഗ്രഹങ്ങൾ പരിമിതപ്പെട്ട കുറേ ആളുകളുണ്ട്. നമുക്ക് തിരിഞ്ഞ പോയി ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചൂടായിക്കൊണ്ട് അങ്ങാടി കാണുന്ന ആ കോയിട്ടതിർക്കില്ല, ബോസിട്ടതിർക്കില്ല, കുഴിമന്തിട്ടതിർക്കില്ല, അങ്ങനെ കുറെ ആഗ്രഹം. നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ആഗ്രഹമൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ ആഗ്രഹത്തോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടത് കിട്ടാത്ത ഒരുപാട് സമൂഹം ഉണ്ടെന്ന് മനസ്സിലായി. ആ ആഗ്രഹം എല്ലാ ആഗ്രഹം, ബിരിയാണി വേണ്ട, കുഴിമന്തി വേണ്ട, റേഷൻ പടിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിനുള്ളം, പിന്നെ റേഷൻ പടിയിലായി കഞ്ഞിനുള്ളം തളിച്ചതും വേണ്ട, പഠിച്ചോനെ പഞ്ചസാരയും പാലും വേണ്ട, പഞ്ചാരട്ട ചായ വേണ്ട, പാല് പറഞ്ഞ ചായയും വേണ്ട, വീടും വേണ്ട. വളരെ പരിമിത ആഗ്രഹം, പടച്ച റബ്ബ് വെറുതെ തന്ന പച്ചവെള്ളമൊന്ന് പൂതിയോടോളം പച്ചറാക്ക ഒന്ന് കുടിക്കാൻ കഴിഞ്ഞിട്ടാ മതി. അങ്ങനെ ആഗ്രഹത്തിൻ്റെ ലിമിറ്റേഷൻ വന്ന് 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 എത്തിയത് ഈ പറഞ്ഞ സാമ്രാജ്യം ഒന്നും വേണ്ട, മൂത്രനാളി കൂടി ഒരു തുള്ളി മൂത്രം ഒന്ന് കൃത്യമായി വന്ന് കിട്ടിയാൽ മതി. ഇനി ഒരു തുള്ളി മൂത്രം, മൂത്രം പാത്താൻ തോന്നുമുണ്ടാകണേ മനസ്സിലുണ്ടാകണേ പൂതി, അതിങ്ങോട്ട് പൂർത്തിയാക്കാൻ കഴിയാതെയുള്ള വേദന, ഒരു തുള്ളിയെങ്കിലും മൂത്രനാളി കൂടെ മൂത്രം തുള്ളിറ്റി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കെഞ്ചി പ്രാർത്ഥിക്കണ ആളുകളെ, ആഗ്രഹത്തിൻ്റെ ലിമിറ്റേഷൻ എവിടെ എത്തിയെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത്. ഇത് കേട്ടാൽ പോരാ, നമ്മൾ ആലോചിച്ചിട്ട് അതനുസരിച്ച് കർമ്മരംഗത്ത് സജീവമാണുള്ള അവസരങ്ങൾ നമുക്കുള്ളത്. എനിക്കൊരുപാട് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹിക്കുക നമുക്ക് ഏത് നല്ല കാര്യം, അള്ളാഹുവും റസൂലും അനുവദിച്ച ഏത് കാര്യവും നമുക്ക് ആഗ്രഹിക്കാം, അല്ലാതെന്തും നമുക്ക് ആഗ്രഹിക്കാം. ആഗ്രഹത്തിന് കുഴപ്പമില്ല, പക്ഷേ ഈ ആഗ്രഹ പൂർത്തീകരണത്തിനിടയിൽ ബാധ്യതാ നിർവഹണം പറ്റ മറന്നുകൊണ്ടോ ഇല്ല നമ്മൾ സ്വയം ആലോചിക്കുക. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നട്ടോട്ട് ഉടനെ കുഴപ്പമില്ല, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. നമ്മൾ ആഗ്രഹം വേറെ ആരും പൂർത്തീകരിക്കണം, നമ്മൾ പരിശ്രമിച്ചാലേ നടക്കുള്ളൂ. പക്ഷേ ഈ ആഗ്രഹ പൂർത്തീകരണം മാത്രം ലക്ഷ്യമാക്കിയുള്ള പാച്ചിലിൻ്റെ ഇടയിൽ ഒരുപാട് ബാധ്യത അള്ളാഹുത്തല നമുക്ക് തന്നിട്ടുണ്ട്. ആ ബാധ്യത പൂർത്തീകരണത്തിന് എത്ര സമയം ചെലവഴിക്കേണ്ട, ആഗ്രഹ പൂർത്തീകരണത്തിന് എത്ര സമയം ചെലവാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരോട് ചോദിക്കേണ്ടത്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ പരിമിതി വന്ന് 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 പൊതു കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം ആ ഇനി ബോട്ടലിലെ വെള്ളം കിട്ടിയില്ലെങ്കിൽ, ഈ ബോട്ടലിലെ വെള്ളത്തിന് 20 റുപ്യ കൊടുക്കണമെങ്കിൽ ബോട്ടലിലെ വെള്ളം 2 ഒരു 1/2 കിലോമീറ്റർ ഒരു 100 മീറ്ററൊക്കെ പോയാൽ പൊതു കിണറുകളുണ്ടാവും. ആ കിണറ്റിൽ നിന്ന് ആരും കാണാതെ ഒരു ബക്കറ്റ് വെള്ളം, ഒരു 1.5 ലിറ്റർ വെള്ളം കുടിച്ചിട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന 100 കണക്കിന് മനുഷ്യന്മാരെ മുന്നിൽ കറന്ന് വന്ന രോഗികളെ 2 രോഗികൾ എടുത്ത് പോയി വയ്ക്കും. എനിക്ക് പച്ചളം കിട്ടിയാൽ മതി, അത് മാത്രം കിട്ടിയാൽ മതി, ഇനി വേറെ ഒന്നും എനിക്ക് വേണ്ട. അത് പോലും ഞാൻ കക്കൂസ് കയറി കുത്തുന്നതാണ് വെള്ളം കുടിച്ചിട്ട് പെണ്ണുങ്ങളെ കാണാതെ. ബാതിലടിച്ചിട്ട് പെണ്ണുങ്ങൾ 3 ഗ്ലാസ് കുടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ കുടിച്ചു പോകും. പക്ഷേ കുടിച്ചു പോയാൽ എൻ്റെ ശരീരത്തിലാണെങ്കിലും വണ്ണം വെക്കേണ്ടത്. ഡയാലിസിസ് ചെയ്യുമ്പോൾ 3 കിലോയിലധികം കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ 3 മിനിറ്റ് നമ്മൾ കളവ് പറയാണ്, ഡോക്ടർമാരോട് കളവ് പറയാണ്, ഞാൻ ഇത്ര കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ പച്ചവെള്ളം കുടിച്ചതിനാണ് ഈ കളവ് പറയുന്നത്. വേറെ വിഭവസമൃദ്ധമായ ഭക്ഷണം പോയി വാങ്ങി കഴിച്ചതിന് എല്ലാം ഒരു കളവാണ്. പച്ചവെള്ളം വെറുതെ കുടിച്ചിട്ട് ശരീരത്തിൽ നീര് വന്നിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇടങ്ങറാണ് രോഗികളുടെ മുന്നിൽ. നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ നമ്മൾ ആവുന്നുണ്ടോ ഇല്ലെന്ന്. ജീവിതത്തിൽ ഒരു പനി പോലും പനിച്ചിട്ടില്ലാത്ത, വേദന എന്താന്ന് അറിഞ്ഞിട്ടില്ലാത്ത, ഒരൊറ്റ ലാബ് റിപ്പോർട്ട് തന്നെ നാളെങ്കിൽ ഡയാലിസിസ് കഴിഞ്ഞാൽ പറ്റില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങളെ ഫുള്ള് പോയിട്ടുണ്ട്, വേണമെങ്കിൽ സ്കാനിങ് എക്സ്റേ ഒക്കെ എടുത്താൽ ഫുള്ള് ക്ലിയർ. നിങ്ങൾ ഇന്ന് ഡയാലിസിസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല, നാളെങ്കിൽ ചെയ്താൽ നിങ്ങൾക്ക് നന്നാ, അതല്ലെങ്കിൽ ഫുള്ള് കൊള്ളണം. നമ്മളെക്കാട്ടിലൊക്കെ പ്രഗത്ഭന്മാരാണ്. ഇന്നലെ ഡയാലിസിസ് മെഷീനിൽ കിടന്നിട്ട് ഒരാൾ എന്നെ വിളിച്ചു, എനിക്ക് നല്ല ഫീൽ ചെയ്തോയി. നിങ്ങൾ എവിടെ വെച്ച്? എടറിയ ശബ്ദത്തിൽ ഞാൻ ഡയാലിസിസ് മെഷീനിലാണ് ഉള്ളത്. എന്നിട്ടോ ചോദിച്ചു, ഞാൻ ഇന്ന് ഒപ്പിച്ചു പോകുന്നതാണ്, പക്ഷെ എനിക്ക് വല്ലാതെ അസ്വസ്ഥത തോന്നി, ചിലപ്പോൾ നാളെ ചെയ്യേണ്ടി വരും ഒന്നുകൂടി, അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും ചെയ്യണം, 10 പൈസ കഴിയില്ല.
എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യേണ്ടതില്ല. ഞങ്ങൾ ബിസ്മി പറഞ്ഞു വെച്ചാൽ ആറാഴ്ച കണ്ടതില്ല, ഇവിടെ വന്നോളി, ഇവിടെ എത്തിയിട്ട് ആരും കുട്ടികളെ വിളിപ്പിച്ചോളി, ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആരെയും ഏർപ്പാട് ചെയ്യുക, ഏർപ്പാട് ചെയ്ത് കൊടുത്തു പോയി. അതായത് നാളത്തെ ശ്വാസം കിട്ടാൻ, നാളെ ശ്വാസം കിട്ടണമെങ്കിൽ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഡയാലിസിസിൽ പൈസ ഇല്ല ഇന്നലെ വരെ. പിന്നെ ആരോടും ചോദിക്കാത്ത ആളുകളാണ്, ആരോടും ഭക്ഷണം ചോദിക്കാത്ത ആളുകളാണ്, ആരുമില്ലും കൈനീട്ടാത്ത ആളുകളാണ്. ഓരോന്ന് പലരുടെ മുന്നിലും ഒരു നേരം ഡയാലിസിന്, ഒരു നേരത്തെ ഭക്ഷണത്തിനും, ആ കുട്ടികളെ പ്രാഥമിക ആവശ്യം, സ്കൂളിൽ പോകാനുള്ള, വീട്ടിലെ ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ള മുന്നിൽ കൈ കാട്ടേണ്ട അവസ്ഥ വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിക്കേണ്ട നമ്മൾ അയച്ചു വിട്ടതാണ്. ഇത് വളരെ ഗൗരവം. ഒരു സംബന്ധിച്ചോളം നമുക്ക് വേറെ ഒന്നും ഒരുക്കും ആവശ്യമില്ല. ഓർക്ക് ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൂന്നിഞ്ഞ് ഒന്നര ലിറ്റർ കുടിക്കേണ്ട, മൂന്ന് ഗ്ലാസ് കൃത്യമായിട്ട് കുടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയെങ്കിൽ അത് മതിയായിരുന്നു. എങ്ങനെ? മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയെങ്കിൽ അത് മതിയായിരുന്നു. പക്ഷെ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പെരെ കിടന്നുറങ്ങാൻ പറ്റില്ല. ഒന്നര വട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് സെൻ്ററിൽ പോകണം. പോയാൽ പോരാ, രണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഞരമ്പ്, ഞാൻ ആ ഞരമ്പ് നാട്ടിക്കളോ എന്തോ ഒരു പേരും പറഞ്ഞ് ഞാൻ ഒരു കിണ്ടി ചോദിച്ചു, രണ്ട് പ്രധാന ഞരമ്പുകൾ പോണ വഴികളാണ് കെട്ടി പിടിപ്പിച്ചിട്ട് ഫിസ്റ്റുല പിറ്റിയാണ്, ഈ ഫിസ്റ്റുല പിറ്റിയാണ്, ഈ ഫിസ്റ്റുല ഇവിടെ പിറ്റിയാണ്. ഡോക്ടർമാർ പറയും ചോരയില്ല, ചോരണ്ടാവണം, തിന്നാൻ കഴിയാതെ ഇങ്ങനെ ചോരണ്ടായാൽ അതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലാകണം. നിങ്ങൾക്ക് ശരീരത്തിൽ ചോരല്ല, എന്നാൽ ഭക്ഷണം കഴിക്കുക, ചോരണ്ടതിന് ഗുളിക കുടിക്കാൻ പറ്റാത്തതിന് ഗുളിക, ഒരു പഴം തിണ്ട് പഴത്തിൻ്റെ എന്നാൽ പൈപ്പും മാറും അതിലിട്ട് മുണുങ്ങാണ്. ഗുളിക കുടിക്കാനുള്ള പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത കിഡ്നി രോഗികളാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗുളിക കുടിക്കാൻ പറ്റുക, ആ ഗുളിക തീ കിട്ടുക, എന്നിട്ട് മെല്ലെ അങ്ങോട്ട് പോവുക മൂന്ന് ഗ്ലാസ്. അപ്പം പച്ചവെള്ളം കുടിച്ചാണ്ട് പെരെ കിടന്നുറങ്ങാൻ പറ്റിയാൽ അതും വലിയ കിട്ടലാണ്. അതിന് പച്ചവെള്ളം കുടിച്ച് പെരെ കിടന്നുറങ്ങാൻ കഴിയുമോ? ഒന്നരട്ട ദിവസങ്ങൾ പോയി കുത്തണം. ഈ കുത്തുന്ന ആളുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കേൾവി നഷ്ടപ്പെട്ടവരുണ്ട്, കൈകാലുകൾ കുഴഞ്ഞ ആളുകളുണ്ട്, പറ്റത്തള ഒരു ഭാഗം ഒന്നായിട്ട് തളർന്ന ആളുകളുണ്ട്. ചില ആൾക്കൊക്കെ ഇത് നേരിക്കറ്റല്ലാതായും ചെയ്യണം. പല ആളുകൾക്കും ഇതേ ബുദ്ധിക്ക് അസ്വസ്ഥത വന്നിട്ടുണ്ട്, കാരണം നാളത്തെ ഡയാലിസിസ് എന്ത് ചെയ്യും, മക്കളെ കാര്യം എന്ത് ചെയ്യും, ജീവിക്കാൻ കഴിയുമോ, ഇനി മരിച്ചിട്ട് എന്താ കാര്യം, മരിക്കാൻ കഴിയുമോ? മരിച്ച ഒരു നേരം ഡയാലിസിസ് വൈകിപ്പോയാൽ ശ്വാസ തടസ്സം ഉണ്ടാവും, രക്തസമ്മർദ്ദം ഉണ്ടാവും, നെഞ്ചുവേദന ഉണ്ടാവും, വിറയലുണ്ടാവും, ശരീരം നീരൊന്ന് കൂർക്കും, ചൊറിച്ചിലുണ്ടാവും, കണ്ണിൻ്റെ കാഴ്ച മൂടും, മനസ്സ് പിന്നെ മസിൽ നിൽക്കാതെ കയറുകയാണ്, മൂത്രം ഒഴിക്കാൻ തോന്നും, മൂത്രത്തിൻ്റെ ഒരു തുള്ളി പോലും പുറത്തേക്ക് പോരില്ല, ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. ദുഃഖപ്പാടെ കൂടുമ്പോൾ ദേഷ്യം കൂടും, ടെൻഷൻ കൂടും, അപ്പം എന്താവും, ആളുകൾക്ക് വെറുപ്പാവും. എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനോട് എന്നെ ഞാൻ കയറിയിട്ട് മേക്കെട്ട് കയറുമ്പോൾ ഓരത്ര കൊടുത്താലും നന്നായി നിന്നില്ലാത്തവനാണ്. പെണ്ണുങ്ങൾ കുട്ടിയൊക്കെ നോക്കി ഒരു മടുക്കും, ഒരു പരിഹാരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ടെൻഷൻ കൂടും, ദേഷ്യം കൂടും, ഭർത്താനം കൂടും, ഉച്ചവർ വെറുക്കും, നാട്ടുകാർ വെറുക്കും, നോക്കിയവർ വെറുക്കും, ആർക്കും വേണ്ടി വരില്ല, കടുമ കുത്തിരിക്കേണ്ടി വരും. കടുമ കുത്തിരിക്കാൻ കഴിയുമോ? എന്നാലും മറ്റൊരു കൊണ്ടേക്കൊന്ന് പറയും വേണ്ടി വരും. ഞാൻ ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ പോരുന്നില്ല, എനിക്ക് മരുന്ന് വേണ്ടാനാണ് കുത്തിരിക്കാൻ പറ്റുമോ? ശ്വാസം വേറെ കണ്ണ് തള്ളുമ്പോൾ പിന്നെ കൊണ്ടേക്കോളി അറിയും, എവിടുക്കാ കൊണ്ടുപോണ്, ഡയാലിസിന്, എവിടുക്കാ ഡയാലിസിന് തീരുമോ? അപ്പം നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നല്ല ഇഞ്ചക്ഷൻ അടിക്കും. ഇഞ്ചക്ഷൻ അടിക്കാൻ പൈസ കൊടുക്കണം, ചോരണ്ടാണ് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കണം, കട്ട പിടിച്ചാക്കുകൾ വേറെ കൊടുക്കണം. ഇങ്ങനെ നിരന്തരമായ നമ്മൾ ആഗ്രഹത്തിൻ്റെ തോത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ ഒന്നര ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ലാബ് ടെസ്റ്റ് നടത്തണം. ക്രിയാറ്റിൻ്റെ അളവും ആൽബമിൻ്റെ അളവും നോക്കണം. മറ്റുള്ള ഷുഗറും മറ്റതും മറിച്ചതൊക്കെ ഉള്ള ആളുകൾക്ക് അത് നോക്കണം. മാസത്തിലൊരു പ്രാവശ്യം നിർബന്ധമായിട്ട് ഒരു നെഫറോളജിസ്റ്റിനെ പോയി കാണണം. ഡയാലിസിൻ്റെ സൗജന്യമായി ഡയാലിസിസ് കിട്ടിയാൽ പോലും അവിടെ വിദഗ്ധന്മാരെ ഡോക്ടർമാരില്ല. ഓല് പോയിട്ട് കോഴിക്കോടോ വേറെവിടെയെങ്കിലും പോയിക്കാണ്ട് വലിയ വലിയ പിന്നെ ഡോക്ടർമാരെ കാണണം. ഇത് രോഗിനെ സംബന്ധിച്ചോളം ഇതാണ് പ്രശ്നം. ആ വീട്ടിലെ ഭാര്യനെ സംബന്ധിച്ച് എന്താ പ്രശ്നം? ഭർത്താവിൻ്റെ ഈ വേദനകൾ ഫുള്ള് കാണണം. വിട്ടുമുട്ടും തിരിയാത്ത മക്കള് സ്കൂളിൽ പോകണം, കായിട്ടോടി എനിക്ക് ഭക്ഷണം തന്നോളി, സ്കൂളിൽ പോകാൻ ഒരുക്കാവശ്യമുള്ളവർക്ക് കൊടുക്കണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഇതിൻ്റെ രണ്ടിനും നടുവിൽ നെരിപിരി കൊള്ളണം പെണ്ണ്, ഭർത്താവിൻ്റെ ഇതിൻ്റെ അടിയിലുള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ പെണ്ണുങ്ങളോട് ഞാനും അവസാനം ആ പെരയിലെ പെണ്ണും എൻ്റെ പെണ്ണുങ്ങളും ഇങ്ങനെ വരണുണ്ട് ഞാൻ. പക്ഷേ പെണ്ണ് പോകുന്ന വെച്ചാൽ ചോദിച്ചു, എന്താ ജീവിതത്തിന് നേരം പോയി, ഞങ്ങളിങ്ങനെ ഒന്നുമില്ല, പിന്നെ പോരാൻ തോന്നിയില്ല. ആ പെണ്ണിൻ്റെ വേദന വേറൊരു വേദനയാണ്. ആൾക്കാർ പറയുന്നത് ഓനിപ്പോൾ കിഡ്നിക്ക് അസുഖമുണ്ട്, ഓക്ക് അപ്പം അതൊരു സുഖമാണ്, ഓള് കടലാസ് കൈകലിച്ച് നടക്കുകയാണ്, ഇറങ്ങി നടക്കുകയാണെന്ന് സ്വന്തത്തിലുള്ള ഓക്കിപ്പോൾ സുഖമല്ലേ, നേരം പെടുത്താൽ കടലാസ് ഇട്ടുകൊണ്ട് പോവല്ലേ, ഓക്കിങ്ങനെ കയറി ഇറങ്ങി നടക്കപ്പോൾ
ഓൻ സ്വക്കടാ എൻ്റെ ചോദിച്ചു ഓക്കപ്പോൾ നടത്താ പണി. താത്തി അത് മാത്രം കേട്ടുകൂടാന്ന് പൊങ്ങി തിരിഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു ചെറുപ്പക്കാരെ കാണാൻ നല്ലൊരു പെണ്ണ്, ഭർത്താവ് സ്വക്കടായാൽ എവിടെങ്കിലും ആന് പഞ്ചായത്ത് പോയി നോക്കിയാലും വില്ലേജ് പോയി നോക്കിയാലും റേഷൻ കാർഡ് പോയി നോക്കിയാലും ആരെങ്കിലും എടുത്ത് എന്തെങ്കിലും നേരമ്പോൾക്ക് ഒന്നര വിട്ട ദിവസം മാസത്തിൽ 10-25,000 റുപ്യ വേണ്ടേ, ആരെങ്കിലും എടുത്ത് പോയി വല്ല സഹായം കിട്ടുമോ എന്ന് നോക്കിയാൽ പോയാൽ ഇപ്പുറത്ത് പറയാം ഓക്കിപ്പം പർദ്ദ മാറ്റി പോവാ അതിൻ്റെ പണിയാണ്. താത്തെ അത് മാത്രം സഹിച്ചുവിടാന്ന്. പിന്നെ ഇപ്പം നമുക്കുള്ളൊരു പരാതി പോലെ നല്ലൊരു പേരണ്ടതാ. ആയകാലത്തൊരു പേരെടുത്തുണ്ടാവും, അതിൻ്റെ മുന്നിൽ ടൈൽസ് ഇട്ടുണ്ടാവും, ടൈൽസ് ഇട്ടുണ്ട്, ചിലപ്പോൾ മാർബിളും ഉണ്ടാവും. ആവതുള്ള കാലത്തിൽ ചങ്ങന്മാരെ ടൈൽസിൻ്റെ ഒരു കഷ്ണം പൊട്ടിച്ച് തൊള്ളയിലിടാൻ കഴിയില്ലല്ലോ കുട്ടിയൊക്കെ. എന്നടാ വാപ്പുണ്ടായ കാലത്ത് സമ്പാദിച്ച ടൈൽസ് എന്ത് പൊട്ടിച്ച് തിരികെ തൊള്ളയ്ക്കിട്ട് തന്നെ അവന് പൈപ്പ് മാറില്ലല്ലോ. ഏതെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിൽ ഒരു ദിവസം പൊട്ടിച്ചെടുത്ത് തൊള്ളയ്ക്ക് ഇട്ട് കൊടുക്കും, എനിക്ക് ഒക്കെ മാറി കിട്ടും. അതിന് ടൈൽസിൻ്റെ ദിവസം കൊണ്ടുപോയിട്ട് തൊക്കിൽ വെച്ച് നിനക്ക് പോയി കണ്ട് സ്കൂൾ കൊമ്പത് മതി എന്ന് പറയാൻ പറ്റുമോ? ആയ കാലത്തുള്ള വേറെ എന്തെങ്കിലും ഒരു വാങ്ങിച്ച എന്തെങ്കിലും ഒരു പിന്നെ ഊട്ടുരുട്ടുണ്ടാവും. എന്താ ഊട്ടുരുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ ഉപകരണങ്ങളുണ്ടാവും. ആളുകളെ വിലയിരുത്തുന്നത് നിങ്ങളൊരു ടി വി കണ്ടിട്ടോ വീട് കണ്ടിട്ടോ ടൈല് കണ്ടിട്ടോ അവിടെയുള്ള പെണ്ണുകുപ്പയിൽ കൂട്ടിയിട്ടോ മറ്റേ വസ്ത്രം കണ്ടിട്ടോ അല്ല വിലയിരുത്തേണ്ടത്. നിങ്ങൾ അവിടെ അടുക്കളയിൽ പോയി നോക്കണം. ഒരു കെട്ടിയോളെയും കൂട്ടിയിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് പോയിട്ട് അവിടെയുള്ള വേദനകളാണ്.